മടിയിൽ കനത്ത കള്ളക്കനമുള്ള പരിഹാസ്യമായ പേടിച്ചോടലാണ് സാർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേരളം കണ്ടത്. കുറ്റാരോപിതനായ ആരോപണം ഉന്നയിച്ച് മൂന്നാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ തരിമ്പും കഴമ്പില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കാനുള്ള തന്റെ ഇടം കാണിച്ചോ സാർ? ദേശവിരുദ്ധ ഉള്ളടക്കമുള്ള ഇടപാടുകളിൽ കുറ്റാരോപിതനായ ഒരാൾ മുഖ്യമന്ത്രി പദം പോലെ ഉന്നതമായ ഒരു കസേരയിൽ ഇപ്പോഴും ഇരിക്കുന്നത് ആ സ്ഥാനത്തിന് മാത്രമല്ല സാർ, സംസ്ഥാനത്ത് തന്നെ അപമാനമാണ്. സാർ, 1969 EMS മന്ത്രിസഭ രാജിവെച്ച അനുഭവം കമ്മ്യൂണിസ്റ്റുകാർക്ക് മുന്നിലുണ്ട്. സാർ, മടിയിൽ കനത്ത കള്ളക്കനമുള്ള പരിഹാസ്യമായ പേടിച്ചോടലാണ് സാർ ഈ കഴിഞ്ഞ ദിവസങ്ങൾ കേരളം കണ്ടത്. സാർ, ഇവിടെ കുറ്റാരോപിതനായ ആരോപണം ഉന്നയിച്ച് മൂന്നാഴ്ച പിന്നിട്ടിരിക്കുന്നു. ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളിൽ തരിമ്പും കഴമ്പില്ല എന്ന ആത്മവിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ ആരോപണം ഉന്നയിച്ച ആൾക്കെതിരെ ഒരു വക്കീൽ നോട്ടീസെങ്കിലും അയക്കാനുള്ള തന്റെ ഇടം കാണിച്ചോ സാർ? ഈ വിഷയങ്ങൾ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ മറച്ചു വെക്കാനുണ്ടെന്ന് തെളിയിച്ചുകൊണ്ടല്ലേ സാർ ആരോപണം ഉന്നയിച്ച ആളെ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഭീഷണിപ്പെടുത്താനും പ്രലോഭിപ്പിക്കാനും ഉന്നതരും ഇടനിലക്കാരും തിക്കിത്തിരക്കുന്നത്? സാർ, കയ്യോടെ പിടിക്കപ്പെടുമെന്നായപ്പോൾ വിജിലൻസ് മേധാവിയെ തൽസ്ഥാനം മാറ്റി വാൽ മുറിച്ചോടുന്ന പല്ലി കൗശലം കാട്ടുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. ഇതുകൊണ്ടൊന്നും മുഖ്യമന്ത്രിക്ക് രക്ഷപ്പെടാനാവില്ല സാർ. സാർ, ഏത് സ്വർണപാത്രം കൊണ്ട് മൂടിയാലും എല്ലാ സത്യങ്ങളും ഒരു നാൾ പുറത്തു വരിക തന്നെ ചെയ്യും സാർ. സാർ, സ്വർണ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന ഈന്തപ്പഴവും ഖുറാനും വിതരണം ചെയ്യുന്ന കൊറിയർ സർവീസാണോ സാർ കേരള സർക്കാർ? സാർ, മന്ത്രിയായിരുന്ന ജലീൽ UAE കോൺസുലേറ്റർ ജനറലിന്റെ കൊറിയർ ഏജന്റ് ആയിരുന്നോ സാർ? വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രോട്ടോകോൾ വ്യവസ്ഥ മാനിക്കാതെ രാജ്യത്തിന്റെ മാനം കെടുത്തുന്ന, രാജ്യ സുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന ഇടപാടുകൾ സമഗ്രമായി അന്വേഷിക്കേണ്ടതാണ് സാർ. കേന്ദ്ര സർക്കാരിന് കത്തെഴുതുക, കത്തെഴുതി ഒഴിഞ്ഞു മാറുക, കത്തിൽ തന്നെ കോൺസുലേറ്റിന്റെ ബന്ധം മറച്ചു വെക്കുക, തുടർന്ന് കേന്ദ്ര ഏജൻസികൾ രംഗത്ത് വരിക, കോടതിയിൽ രഹസ്യമൊഴി നൽകിയതിന്റെ പേരിൽ ജാമ്യം കിട്ടാത്ത വകുപ്പ് ചേർത്തി ഗൂഢാലോചന കുറ്റം ചുമത്തുക, എല്ലാ ജില്ലകളിൽ നിന്നുമായി DYSP-മാരടങ്ങുന്ന ഉന്നത സംഘത്തെ അന്വേഷണത്തിനായി നിയോഗിക്കുക, സർക്കാരിന്റെ രക്ഷയ്ക്ക് സരിതാ നായരെ രംഗത്തെത്തുക. ഈ സർക്കാരിന് ലജ്ജിക്കാൻ പോലും അറിയാതായോ സാർ? സാർ, മുഖ്യമന്ത്രി നേരിട്ട് തന്നെ വിദേശത്ത് പോയി ലൈഫ് മിഷൻ. തോമസ് കെ തോമസ്, 2 മിനിറ്റ്. സാർ, ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ എതിർക്കുകയാണ്. സാർ, വ്യാവസായിക മേഖലയിൽ വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കുമെന്ന പ്രഖ്യാപനത്തോടെയാണ് ഈ ഗവൺമെന്റ് ചുമതലയേറ്റത്. മന്ത്രി, ബഹുമാനപ്പെട്ട മന്ത്രി ചുമതലയേറ്റ ഉടനെ തന്നെ ജില്ലാതലങ്ങളിൽ MLA-മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പ്രത്യേക യോഗങ്ങൾ ചേരുകയും അതാത് മേഖലകളിലെ ചെറുകിട വ്യാവസായിക അഭിവൃദ്ധികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ ആരായുകയും ചെയ്തിരുന്നു. പ്രായോഗികമായി എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളെ സംബന്ധിച്ച നിർദ്ദേശങ്ങളോ നടപടികളോ സർക്കാരിന്റെയോ വകുപ്പിന്റെയോ ഭാഗത്തു നിന്നും ഇതുവരെ ഉണ്ടായതായിട്ട് കണ്ടിട്ടില്ല. സാർ, വ്യവസായങ്ങളെയും സംരംഭങ്ങളെയും ആകർഷിക്കുന്ന എന്ത് പുത്തൻ പദ്ധതികളാണ് നമുക്ക് മുന്നോട്ട് വെക്കാനുള്ളത്? ഇവിടെ ഇപ്പോഴും ഓൺട്രപ്രണേഴ്സ് സപ്പോർട്ട് സ്കീം വഴി നൽകുന്നത് 30 ലക്ഷം രൂപയാണ്. മറ്റു സംസ്ഥാനങ്ങൾക്ക് 1 കോടി വരെ നൽകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. സാർ, പഞ്ചായത്ത് തലങ്ങളിൽ വ്യവസായ എസ്റ്റേറ്റുകൾ വേണമെന്ന് എത്രയോ കാലമായി നിലനിൽക്കുന്ന ആവശ്യമാണ്. അത്യാവശ്യം വ്യവസായ എസ്റ്റേറ്റുകൾ ഉള്ള പഞ്ചായത്തുകൾക്ക് അവയെ ലാഭകരമായി നിലനിർത്തുവാനും വികസിപ്പിക്കാനുമുള്ള സഹായങ്ങളോ നിർദ്ദേശങ്ങളോ വേണ്ട വിധം സർക്കാരിൽ നിന്നും ലഭിക്കുന്നില്ല സാർ എന്ന വിമർശനം ഉയരുന്നുണ്ട്. സാർ, വ്യവസായ സ്ഥാപനങ്ങൾക്കുള്ള ഭൂമിക്ക് സ്റ്റാമ്പ് ഡ്യൂട്ടി ഒഴിവാക്കി കൊടുത്തും ആവശ്യമായ ലോണുകൾക്ക് നികുതി ഇളവുകൾ, പലിശ ഇളവുകൾ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ നൽകിയും പുതിയ സംരംഭം സംസ്കാരം വളർത്തിയെടുക്കണം സാർ. സാർ, സ്കൂൾ തലം മുതൽ സിലബസിൽ വ്യവസായം ഉൾപ്പെടുത്തണം. ഇൻപ്ലാന്റ് പരിശീലനം നിർബന്ധമാക്കണം. ഏറ്റവും കൂടുതൽ വ്യവസായങ്ങളും തൊഴിലും കൊണ്ടുവരുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്ക് പുരസ്കാരങ്ങൾ നൽകണം. സ്ത്രീ സൗഹൃദ ഭിന്നശേഷി സൗഹൃദമായ വ്യവസായങ്ങൾക്ക് ഊന്നൽ നൽകുകയും അതിന് പ്രോത്സാഹനം നൽകുകയും ചെയ്യണം സാർ. സാർ, കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ സർക്കാർ കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നടത്തിയ ലോക കേരള സഭ വഴി പ്രൊഡക്റ്റീവായ എന്ത് റിസൾട്ടാണ് സാർ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത്? സാർ, സ്വിറ്റ്സർലൻഡിലെ ദാവോദിൽ നടന്ന വേൾഡ് ഇക്കണോമിക് ഫോറവുമായി ബന്ധപ്പെട്ട് നേരത്തെ അനൂപ് സാർ സൂചിപ്പിച്ചു കേരളം മാറി നിന്ന ഒരു സാഹചര്യം. അപ്പോൾ കോടിക്കണക്കിന് രൂപ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് നിക്ഷേപമായി പോയത് നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോഴും ലോക കേരള സഭയുമായി തിരുവനന്തപുരത്താണ്.
സർ കെ സി ബിയും സി പി എമ്മും തമ്മിലുള്ള തർക്കങ്ങൾ വലിയ പ്രതിസന്ധിയാണ് വൈദ്യുതി വകുപ്പിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. സർ സ്വന്തം മുന്നണിയിലെ മന്ത്രിയെ പോലും അംഗീകരിക്കില്ലെന്ന നിലപാടുമായി വകുപ്പിലെ സി പി എം സംഘടനാ നേതാക്കൾ നിലകൊള്ളുന്നു. നിലവിലുള്ള മന്ത്രിക്കെതിരെ പരസ്യമായ രൂക്ഷ വിമർശനവുമായി മുൻ മന്ത്രി രംഗത്ത് വരുന്നു. ഭരിക്കാൻ അറിയില്ലെങ്കിൽ ഇട്ടേച്ചു പോയിക്കൂടെ എന്ന് വകുപ്പ് മന്ത്രിയെ സി ഐ ടിയുവിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പരസ്യമായി ആക്ഷേപിക്കുന്ന സ്ഥിതി ഉണ്ടാകുന്നു. സർ, ഈ നിഴൽ യുദ്ധം സത്യത്തിൽ പരസ്പര വിശ്വാസവും കൂട്ടുത്തരവാദിത്വവും നഷ്ടപ്പെട്ട ഒരു മന്ത്രിസഭയുടെ പരസ്യ പ്രഖ്യാപനമല്ലാതെ മറ്റെന്താണ് സർ? സർ, ഭരണമുന്നണിയുടെ ഈ ചേരിപ്പോര് കേരളത്തിലേക്കത്തിന് ഒട്ടും താല്പര്യമില്ല. പക്ഷേ ഈ പോരിനിടെ വെളിപ്പെടുത്തുന്ന ഗൗരവമായ അഴിമതിയാക്ഷേപങ്ങളിൽ ഈ സർക്കാർ എന്തു ചെയ്തു എന്നറിയണമെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നിർബന്ധമുണ്ട്. സർ, നിങ്ങളുടെ തർക്കത്തിനിടെ പരസ്പരം ഉന്നയിച്ചും പിന്നീട് ഒത്തുതീർപ്പുകളുടെ ഭാഗമായി വിഴുങ്ങിയതും പിൻവലിച്ചതുമായ ആരോപണങ്ങൾ തീർച്ചയായിട്ടും കെ എസ് ഇ ബിയുടെയും കേരളത്തിന്റെയും പൊതുസമ്പത്തും പൊതുഫണ്ടും കൈകാര്യം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ്. സർ, ഇടപാടുകളിലെ നിയമവിരുദ്ധവും ക്രമവിരുദ്ധവുമായി ബന്ധപ്പെട്ടതാണ്. കെ എസ് ഇ ബിയുടെ വലിയ പ്രതിസന്ധിയിലാണെന്ന് പറഞ്ഞാണ് ഇവിടെ ഗതികെട്ട് നട്ടം തിരിയുന്ന സാധാരണക്കാരന്റെ തലയിൽ ഇപ്പോഴും വൻ വൈദ്യുതി ചാർജ് വന്നിരിക്കുന്നത്. കുടിശ്ശിക തുക ഉൾപ്പെടെ പിരിച്ചെടുക്കാനുള്ള വലിയ തുകയുണ്ട്. അതുകൊണ്ട് തന്നെ കെ എസ് ഇ ബിക്ക് ബാധ്യത വരുത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നതടക്കമുള്ള ഇടപാടുകളെ സംബന്ധിച്ച സത്യം അറിയാൻ ഇന്നാട്ടിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട്. ഈ വിഷയങ്ങൾ സ്വതന്ത്രവും സമഗ്രവുമായി അന്വേഷണം ഉണ്ടാകണം സാർ. സാർ, അതുപോലെ 5 ഏക്കറിൽ താഴെയുള്ള കർഷകർക്ക് സൗജന്യമായി വൈദ്യുതി അനുവദിക്കുകയും തുക കൃഷി വകുപ്പ് അടയ്ക്കുകയും ചെയ്യണമെന്നാണ് നിലവിലുള്ള സ്ഥിതി. പക്ഷെ ഇത് മാറ്റി കർഷക സമിതികൾ മുഖേന 2 മാസത്തെ വൈദ്യുതി തുക മുൻകൂറായി നൽകുന്ന സംവിധാനം ഏർപ്പെടുത്തുന്നതിന് ഇപ്പോൾ ശ്രമം നടന്നു വരികയാണ്. തമിഴ്നാട്ടിൽ നിലവിൽ കർഷകർക്കുള്ള സൗജന്യ വൈദ്യുതി കണക്ഷന് പുറമെ 100,000 കർഷകർക്ക് പുതുതായി സൗജന്യ വൈദ്യുതി കണക്ഷൻ കൂടി നൽകുന്നു എന്ന കാര്യം കൂടി നാം ഓർക്കണം. ഒരു കാലത്ത് കേരളത്തിന്റെ വ്യവസായ മേഖലയുടെ മുഖമുദ്രകളായിരുന്ന കയർ വ്യവസായവും കൈത്തറി വ്യവസായവും ഇന്ന് രണ്ടും അടച്ചുപൂട്ടലിന്റെ വക്കലാണ്. തികച്ചും സാധാരണക്കാരായ സ്ത്രീകളടങ്ങുന്ന തൊഴിലാളികളാണ് ഈ രണ്ട് മേഖലകളിലും പ്രവർത്തിക്കുന്നതെന്നാണ് രണ്ട് മേഖലകൾക്കും പൊതുവായുള്ള കാര്യം. സർക്കാർ ഇവരെ തീർത്തും അവഗണിക്കുകയാണ്. ഖാദി മേഖലയുടെ ഉന്നമനത്തിനായി നിരവധി ഉത്തരവുകൾ ഇറക്കിയെങ്കിലും ഒന്നും തന്നെ പാലിക്കപ്പെടുന്നില്ല എന്നാണ് മനസ്സിലാകുന്നത് സാർ. സർക്കാർ ഓഫീസുകൾ ഖാദി വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് സർക്കാർ അഭ്യർത്ഥിച്ചുണ്ടെങ്കിൽ പലയിടത്തിലും ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. സർക്കാരിന്റെ അവഗണന ഈ മേഖലയുടെ തകർച്ചയ്ക്ക് മറ്റൊരു കാരണമാകുന്നുണ്ട്. മൂല്യവർദ്ധിത കയർ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലയും വിപണിയും ഉണ്ട് എന്നാണ് സർക്കാർ സംവിധാനങ്ങൾ ഈ വിപണി ഉപയോഗപ്പെടുത്തുന്നതിൽ തീർത്തും താല്പര്യമില്ല. മണ്ണൊലിപ്പ് തടയുന്നതിന്, കടൽഭിത്തി കിട്ടുന്നതിനും നദീതടങ്ങൾ ബലപ്പെടുത്തുന്നതിനുമൊക്കെ ജിയോ ടാബുകളും ജിയോ ഫൈബറുകളും ജിയോ ട്യൂബുകളും ഒക്കെ ഉൾപ്പെടെയുള്ള കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പല മേഖലകളിലും ഉണ്ട്. പക്ഷെ അവയിലൊന്നും വേണ്ട രൂപത്തിലുള്ള ശ്രദ്ധയുണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ആ മേഖലയിൽ കൂടി പ്രാധാന്യം കൊടുക്കണം സാർ. സാർ, നമ്മുടെ ഭരണാധികൾക്ക് ഇപ്പോൾ ഇതിലൊന്നുമല്ല താല്പര്യം. ഓരോ പുതിയ വികസന പദ്ധതിക്കും പിന്നിൽ മറ്റു താല്പര്യങ്ങളാണ്. വൻ അഴിമതിയുടെ ഒരു മഞ്ഞുമലത്തുമ്പാണ് സാർ സ്വപ്നയുടെ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ടാകുന്നത്. കേരളത്തിൽ അഴിമതി വ്യവസായം മാത്രമാണ് സാർ ഇപ്പോൾ വികസിച്ചിട്ടുള്ളത്. ഈ ഭരണം പരിഷ്കൃതരായ കൊള്ളക്കാരുടെ ഒരു സഹകരണ സംഘമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാർ. 670 ദശലക്ഷം രൂപയുടെ വൈദ്യുതി കമ്മി പ്രതീക്ഷിക്കുന്ന വ്യവസായങ്ങളെ രക്ഷിക്കാനുള്ള ആത്മാർത്ഥമായ ഈ ധനാഭ്യർത്ഥനകളെ ഞാൻ ഒന്നുകൂടി എതിർക്കുന്നു സാർ.